കോവിഡ് അനന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എത്രത്തോളം സിംപ്റ്റംസ് നിൽക്കുന്നു, അപ്പോഴെല്ലാം നമ്മളെല്ലാം കുറച്ച് അലേർട്ട് ആവേണ്ടതായിട്ടുണ്ട്. അക്യൂട്ട് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. അപ്പൊ ഇത്തരം ആളുകളാണ് പോസ്റ്റ് കോവിഡ് ആയിട്ട് ഒരു അനാലിസിസ് ആവശ്യം എന്ന രീതിയിൽ മനസ്സിൽ ചിന്തിക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൾമണറി ആൻഡ് സ്ലീപ് മെഡിസിൻ. Dr. KM Cherian Institute of Medical Sciences, Kalisheri, Chengannur, a world-class hospital you can trust. For more health-related updates from health professionals, subscribe to our channel and turn on the bell icon for notifications. Namaskaram, njan Dr. Winnie Elizabeth Jose, KM Cherian Institute of Medical Sciences, Kalisheri ile consultant pulmonologist aanu. ഒന്നൊന്നര വർഷമായിട്ട് കോവിഡ് എന്ന രോഗവുമായി നമ്മളെല്ലാവരും മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള അറിവുകൾ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങളൊക്കെ വഴിയും നമ്മൾക്ക് സുപരിചിതമാണ്. എന്നാൽ കോവിഡ് അനന്തര പ്രശ്നങ്ങളെപ്പറ്റി ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോവിഡ് അനന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്ത്, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്ത്, ഇത് കുറയ്ക്കാൻ കോവിഡ് വരുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്തരം വിഷയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, എപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യന് ഈ കോവിഡ് അനന്തര ഫലപ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? ഒന്ന്, നമ്മളുടെ ഈ പ്രശ്നങ്ങൾ ഒരു മൂന്നാഴ്ച വരെ നീണ്ടു നിൽക്കാം. മൂന്നാഴ്ചയ്ക്ക് ശേഷം കോവിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ അക്യൂട്ട് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. എന്നാൽ 12 ആഴ്ചയ്ക്ക് ശേഷവും ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ക്രോണിക്, കുറേ നാളുകൂടി നീണ്ടു നിൽക്കുന്ന ക്രോണിക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. ഇത് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 5 ഫേസായിട്ട് പറയാം. അതായത് കോവിഡ് വരുന്ന സമയം അതൊരു ട്രാൻസിയൻ്റ് ഫേസാണ്. അതായത് കോവിഡ് പോസിറ്റീവായി, അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ചിലർക്ക് ശ്വാസമടപ്പായിരിക്കാം, ചിലർക്ക് ചുമയായിരിക്കാം, ചിലർക്ക് സ്മെല്ല് പോകും, ടേസ്റ്റ് പോകും, അങ്ങനെ അതെല്ലാം നമ്മൾക്കെല്ലാം സുപരിചിതമായ കാര്യങ്ങളാണ് ഈ ലക്ഷണങ്ങളൊക്കെ. അത് കൂടുതലായും 3 ആഴ്ച വരെയാണ് നീണ്ടു നിൽക്കുന്നത്. മാക്സിമം ചിലർക്ക് 1 ആഴ്ചയേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് 2 ആഴ്ച, ചിലർക്ക് 3 ആഴ്ച. ഈ ഫേസ് 2, അതായത് പോസ്റ്റ് കോവിഡിലെ ഫേസ് 2 വരുന്നതെന്ന് പറഞ്ഞാൽ 3 ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്. അത് 5 ആഴ്ച, ചിലപ്പോൾ 12 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. അത് ഈ ജനറലായിട്ട് പറയുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ 5 ഫേസായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതായത് 12 ആഴ്ച വരെ പോകാം ഈ അക്യൂട്ട് കണ്ടീഷൻ. ഇനി അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ 12 ആഴ്ചയ്ക്ക് ശേഷം വരെ പിന്നെയും ഈ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നു. അതാണ് അടുത്ത ഫേസ്. ഇനി ഒരു ഫേസ് കൂടെ ഉണ്ടാവാം, അതായത് 24 ആഴ്ചകൾക്ക് ശേഷം. അതിനെയാണ് പെർസിസ്റ്റൻറ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 2 രീതിയിൽ, ഒന്ന് ജനറലായിട്ട് നമുക്ക് അക്യൂട്ടെന്നും ക്രോണിക്കെന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഫേസുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ബോട്ടം ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡിന് ശേഷം ഈ 3 ആഴ്ചയ്ക്ക് ശേഷം എത്രത്തോളം സിംപ്റ്റംസ് നിൽക്കുന്നു, അപ്പോഴെല്ലാം നമ്മളെല്ലാം കുറച്ച് അലേർട്ട് ആവേണ്ടതായിട്ടുണ്ട്, വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ശരിക്കും അലേർട്ടായിട്ടിരിക്കേണ്ടത്? കോവിഡ് ഉണ്ടാവുന്ന സമയത്ത് ICU അഡ്മിഷൻ വേണ്ടവർ, അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് വെക്കുന്നവർ, സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമുള്ള രോഗികൾ, അതുപോലെ മറ്റ് പല അസുഖങ്ങളുള്ളവർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാവാം, ആസ്മ, COPD പോലത്തെ അസുഖങ്ങളാവാം, അതല്ലെങ്കിൽ ഷുഗറ്, പ്രഷറ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ മറ്റ് പല അസുഖങ്ങളുള്ളവർ, അതുപോലെ ICU അഡ്മിഷൻ, അതുപോലെ ഓക്സിജൻ ആവശ്യമുള്ളവർ, ഇവർക്കൊക്കെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇത്തരം ആളുകളാണ് പോസ്റ്റ് കോവിഡ് ആയിട്ട് ഒരു അനാലിസിസ് ആവശ്യം എന്ന രീതിയിൽ മനസ്സിൽ ചിന്തിക്കേണ്ടവർ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൾമണറി ആൻഡ് സ്ലീപ് മെഡിസിൻ, Dr. KM Cherian Institute of Medical Sciences, Kalisheri, Chengannur. Subscribe and turn the bell icons on to get more health tips from doctors.